ഭരണഘടനയെ സംരക്ഷിക്കാൻ 50% സംവരണ പരിധി എടുത്തുകളയണമെന്ന ആവശ്യമുന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. കോൺഗ്രസും ഇന്ത്യ സഖ്യവും അധികാരത്തിൽ വന്നാൽ സംവരണ പരിധി എടുത്തുകളയാൻ നിയമം കൊണ്ടുവരുമെന്നും അതിനെ തടയാൻ ആർക്കും കഴിയില്ലെന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു. സംവിധാൻ സമ്മാൻ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി ഈ പ്രസ്താവന നടത്തിയതും. ഭരണഘടനയെ സംരക്ഷിക്കാൻ ഈ സംവരണ പരിധി എടുത്തുകളയേണ്ടത് അനിവാര്യമാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ജാതി സെൻസസ് ഉറപ്പാക്കുമെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി. ജാതി സെൻസസ് നടത്തുന്നതിലൂടെ ഓരോ സമുദായത്തിന്റെ ജനസംഖ്യ എത്രയുണ്ടെന്ന് അറിയുക മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ അവർക്ക് എത്രത്തോളം നിയന്ത്രണമുണ്ടെന്ന് അറിയാനും കഴിയുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. നിലവിൽ രാജ്യത്തെ 90% ജനങ്ങൾക്കും അവസരങ്ങളും വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെടുകയാണ്. 90 ഉന്നത IAS ഓഫീസർമാരാണ് ഇന്ത്യയുടെ ബഡ്ജറ്റ് നിലവിൽ തീരുമാനിക്കുന്നത്. OBC വിഭാഗത്തിൽപ്പെട്ടവരാണ് മൊത്തം ജനസംഖ്യയുടെ 50% പേരും. എന്നാൽ ഈ 90 ഓഫീസർമാരിൽ 3 പേർ മാത്രമാണ് OBC വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുള്ളത്. ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ 15%, ആദിവാസികൾക്ക് 8% ഉള്ളത്. എന്നാൽ അവിടെ നിന്ന് യഥാക്രമം 3-1 എന്ന നിലയിലാണ് ഉദ്യോഗസ്ഥരുടെ എണ്ണമെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി. ഈ സത്യം പുറത്തറിയിക്കാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ BJPയും RSSഉം ജാതി സെൻസസിനെ എതിർക്കുന്നത്. ദളിതരുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെ ചരിത്രം സ്കൂളിൽ പഠിപ്പിക്കുന്നില്ലെന്നും ആ ചരിത്രം ഇല്ലാതാക്കാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം ശക്തമായി ആരോപിച്ചു. പൊതുമേഖല സ്വകാര്യവൽക്കരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. അതുപോലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി US ജോർജ്ടൺ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിനിടെ നടത്തിയ സംവരണത്തെക്കുറിച്ചുള്ള പരാമർശം ഏറെ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. ഇന്ത്യയിലെ സംവരണത്തിന്റെ ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ, ഇന്ത്യ ഒരു മെച്ചപ്പെട്ട സ്ഥലമാകുമ്പോൾ സംവരണം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമെന്നും നിലവിൽ അങ്ങനെയല്ല എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. ഈ പരാമർശം വ്യാപകമായ ചർച്ചകൾക്കാണ് കാരണമായത്. സംവരണവും അതിനനുകൂലമായ നടപടികളുമായി കോൺഗ്രസ് പാർട്ടിക്ക് സങ്കീർണമായ ബന്ധമുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ രക്ഷകരായി കോൺഗ്രസ് പലപ്പോഴും സ്വയം അവരോധിച്ചിട്ടുണ്ടെന്നും ചരിത്രത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിലെ സങ്കീർണമായ ആഖ്യാനം വെളിപ്പെടുകയും ചെയ്യും. പാർട്ടിയുടെ സ്ഥാപക നേതാവായ ജവഹർലാൽ നെഹ്റു വ്യാപകമായ സംവരണ നടപടി നടപ്പിലാക്കാൻ മടിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലവും കാര്യമായ സംവരണ നയങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് നിറഞ്ഞവയായിരുന്നു. പട്ടികജാതി, പട്ടികവർഗം, OBC, മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ യഥാർത്ഥത്തിൽ ശാക്തീകരിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ ചരിത്രം കോൺഗ്രസിന് നിഴലായി പിന്തുടരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായങ്ങൾ മനഃപൂർവ്വമോ അല്ലാതെയോ ഇന്ത്യയിലെ സംവരണ പ്രവർത്തനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വാതിൽ തുറക്കുന്നവയാണ്. ഭാവിയിൽ സംവരണം എടുത്തു കളയുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് ശരിക്കും ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ സാമൂഹിക ഘടനയിൽ സംഭവിക്കാനിടയുള്ള വീഴ്ചയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നവയാണ്. ഇന്ത്യ ഒരു മെച്ചപ്പെട്ട സ്ഥലമല്ലെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം സംവരണ നയങ്ങൾ നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം അശ്രദ്ധമായി എടുത്തു കാണിക്കുന്നവയാണ്. ഇന്ത്യയെപ്പോലെ വലുതും വൈവിധ്യപൂർണമായ ഒരു സമൂഹത്തിലെ നീതിയെ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ കൈവരിക്കാൻ കഴിയുന്ന ഒരു നിശ്ചിത ലക്ഷ്യമായി കാണാൻ ഒരിക്കലും കഴിയില്ല. ആഴത്തിലുള്ള അസമത്വങ്ങൾ പരിഹരിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ ആവശ്യമായി വരുന്ന ഒരു തുടർച്ചയായ പ്രക്രിയയാണ് ഇവ യഥാർത്ഥത്തിൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നീതിയിലേക്കുള്ള പാത ദൈർഘ്യമേറിയതും വളരെ സങ്കീർണവുമാണ്. സംവരണ പ്രവർത്തനം ഈ യാത്രയുടെ നിർണായക ഭാഗമായി തുടരുകയാണ്. സംവരണങ്ങൾ ആ കാലത്തിൽ ഇല്ലാതാകുന്നത് ദശാബ്ദങ്ങളുടെ പുരോഗതിയെ ചിലപ്പോൾ പിന്നോട്ടടുപ്പിച്ചേക്കാം. ഇത് ഏറ്റവും ദുർബലരായവരെ കൂടുതൽ പിന്നിലേക്കാക്കുന്നതുമാകാം.